ഹായ് വ്യൂവേഴ്സ്, സരോജിനിസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ചിക്കൻ കറിയാണ്. അത് വറുത്തിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഡിലേ ആകാതെ വേഗം വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായി ഞങ്ങളുടെ ഈ ചാനലും ഞങ്ങളുടെ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങളുടെ കമൻസ് കാണുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ഇത് കാണാനുള്ള പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ചിക്കൻ വറുത്തുള്ള ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചത്, ഇത് ബ്രോയിലർ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എന്തെങ്കിലും അഴുക്കിൻ്റെ അംശം വല്ലതും ഉണ്ടെങ്കിൽ ആ വേവിച്ച വെള്ളം വേവിച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരൂടെ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. ആദ്യമായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് പേസ്റ്റ് രൂപത്തിൽ ചതച്ചാലും മതിയാവും. ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. അത് ഞാൻ ഒരു സ്പൂൺ ചേർത്തു. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കോൺഫ്ലവർ പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് ചേർക്കുന്ന ഐറ്റംസൊക്കെ ഇതിൽ തന്നെ പറ്റിപ്പിടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം. നമ്മളിതിനകത്ത് ഉപ്പ് ഇനി ചേർക്കില്ല. ഉപ്പ് ചേർക്കാത്തത് നമ്മൾ ചിക്കൻ വേവിക്കാൻ നേരം ഉപ്പ് ചേർത്താണ് വേവിച്ചത്. അതുകൊണ്ട് തന്നെ കറിക്കും നമ്മൾ ഉപ്പ് ചേർക്കുന്നതാണ്. അതുകൊണ്ട് വറുക്കുമ്പോൾ ഉപ്പ് ചേർക്കണമെന്നില്ല. നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാവും വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഈ ചിക്കനൊക്കെ ഒരു സൈഡ് വെന്തു, നമുക്ക് അടുത്ത സൈഡൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ ദേ ഇവിടെ വറുത്ത് ഇതാ ഈ ഒരു പരുവത്തിലാണ് വറുത്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറി തയ്യാറാക്കാം. നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാവാൻ വെച്ചിരുന്നു. അതിപ്പോൾ ചൂടായി. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നമ്മുടെ ചിക്കൻ വറുത്ത അതേ എണ്ണയാണ് ചേർക്കുന്നത്. അതാകുമ്പോൾ എണ്ണ വേസ്റ്റ് ആവുകയില്ല, വേറൊരു വെറൈറ്റി ടേസ്റ്റും നമുക്ക് കിട്ടും. നമ്മുടെ എണ്ണ ചൂടായി. നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കടുക് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കടുക് മൊത്തം പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ 3 സവാളയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള അതിനനുസരിച്ച് കൂട്ടിയെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ 1 കപ്പ് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒപ്പം നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളത്രയും ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയും ചെറിയുള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ആദ്യമായിട്ട് മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മൾ ചേർത്താണ്, അതുകൊണ്ട് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതിയാവും. ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു തക്കാളി ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞതാണ്. നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയുണ്ട്. ഇനി നമ്മുടെ ഈ തക്കാളിയും നന്നായിട്ടൊന്ന് വാടി വരുന്നിടം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. നമ്മുടെ കറി ചൂടായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വറുത്ത് വെച്ചിരുന്ന ചിക്കനാണ്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കറി ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതൊരു 15 മിനിറ്റ് ആണ് കുക്കായിട്ടുള്ളത്. നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചിക്കനൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പ് നോക്കി ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കോൺഫ്ലോർ പൊടി വെള്ളത്തിൽ കലക്കിയതാണ്. അത് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലോർ പൊടി വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു കപ്പ് വെള്ളം കാണും അതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഒന്ന് കുറച്ചും തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുത്തത്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ കറി നല്ല തിക്കായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ നമ്മൾ കറി വെക്കുമ്പോഴത്തേക്കും, വറുത്തിട്ട് കറി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഒന്നും ഉടയാതെ നമുക്ക് കിട്ടും. സൂപ്പർ കുക്ക്ഡും ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല പൊടിയാണ് ചേർക്കേണ്ടത്. അവസാനം ചേർക്കുന്ന അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല പൊടിയാണ്, 1 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇങ്ങനെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ വറുത്തെടുത്തിട്ടുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ട് ദാ എന്നെ നോക്കി ചിരിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് വേഗം വീഡിയോ ഓഫ് ചെയ്തിട്ട് പോയി കഴിക്കണം. അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ഈ വീഡിയോയും ഞങ്ങളുടെ ഈ റെസിപ്പിയും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ പോയി ഇതൊന്ന് കഴിക്കട്ടെ.